നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നവകേരള സൃഷ്ടിക്കായി 13-നും 15-നും ജില്ലയിൽ ധനസമാഹരണ യജ്ഞം നടക്കും. കാസർഗോട്ട് അവലോകന യോഗം നടന്നു. റോഡ് വികസനം പാതി വഴിയിൽ. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നാട്ടുകാർക്ക് നടുവൊടിക്കും യാത്ര. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് പദ്ധതി. പെരിയാർ കേന്ദ്ര സർവകലാശാലയിൽ 1000 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയിൽ പൂന്തോട്ടപുരുക്കി ലയൺസ് ക്ലബ് പ്രവർത്തകർ. ജേസിസ് വാരാഘോഷത്തിന് 9-ന് തുടക്കമാവുമെന്ന് ഭാരവാഹികൾ. അറിവിന്റെ വാതിലുകൾ തുറന്നിട്ട് ദിനേശ് കുമാറിന്റെ ശാസ്ത്രസദ്യ 2000 വേദികൾ പൂർത്തിയാക്കുന്നു. പ്രളയബാധിതർക്കുള്ള സഹായം കൈമാറി വിവിധ സംഘടനകൾ. വാർത്തകൾ വിശദമായി. നവകേരള സൃഷ്ടിക്കായി ഓരോരുത്തരുടെയും പങ്കാളിത്തം അനിവാര്യമാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ ദുരിതാശ്വാസ നിധി സമാഹരണവുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെയും തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെയും സെക്രട്ടറിമാരുടെയും സംയുക്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1044 കോടി രൂപയാണ് ഞാൻ വൈകുന്നേരം വരെ വന്നത്. ഇന്നലെ കൂടി 1050 കോടിയും മറ്റാവും. 1273 കോടി രൂപ ഈ വീടുകൾ പുനഃസ്ഥാപിക്കാനും ഭാഗികമായി തകർന്നതിനെ നേരെയാക്കി കൊടുക്കാനും ഇതിന് മാത്രം കഴിയുള്ളൂ. 57,000 ചില്ലറ ഹെക്ടർ കൃഷിഭൂമി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ആ കൃഷിക്കാരൻ എന്തെങ്കിലും കൂടി, ഇനി ഈ കൃഷിക്കാരൻ അവിടെ വീണ്ടും വിളയിറക്കണമെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്യണം. ഈ പുനർനിർമ്മാണം എന്ന് പറയുന്നതിലേക്ക് കടക്കണമെങ്കിൽ 1000 കോടി രൂപ ഇനിയും നമ്മുടെ കയ്യിൽ എത്തിയാൽ മാത്രമേ നമുക്ക് സാധ്യമാകൂ. വെള്ളം വരികയും വെള്ളം സർവ്വവും നശിപ്പിച്ചു പോവുകയും ചെയ്യാൻ ചിലപ്പോൾ 3-ഓ 4-ഓ 5-ഓ ദിവസം മതിയായി. നമുക്ക് അത്രയും വർഷങ്ങൾ ചിലപ്പോൾ വേണ്ടി വരും അതിൻ്റെ ഒരു പുനർനിർമ്മാണത്തിന്. മഹാപ്രളയം ദുരന്തം വിതച്ച നാടിന്റെ പുനഃസൃഷ്ടിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 13-നും 15-നും ധനസമാഹരണ യജ്ഞം നടക്കുകയാണ്. മന്ത്രിയും ജില്ലാ കളക്ടറും എല്ലാ താലൂക്ക് തല സമാഹരണത്തിലും പങ്കെടുക്കും. ഈ മാസം 13-ന് രാവിലെ വെള്ളരിക്കുണ്ട് താലൂക്കിലും ഉച്ചയ്ക്ക് ശേഷം കാസർഗോഡ് താലൂക്കിലും 15-ന് രാവിലെ ഹോസ്ദുർഗ് താലൂക്ക്, ഉച്ചകഴിഞ്ഞ് മഞ്ചേശ്വരം താലൂക്ക് എന്നിങ്ങനെയാണ് ദുരന്ത നിവാരണ ധനസമാഹരണം നടക്കുന്നത്. രാവിലെ 10:30 മുതൽ 1 മണി വരെയും ഉച്ചകഴിഞ്ഞ് 2 മുതൽ തീരുന്നതുവരെയുമാണ് സമാഹരണം നടക്കുന്നത്. തുക ചെക്കായോ DDയോ മാത്രം കൊണ്ടുവരണമെന്നും കൈപ്പറ്റു രസീതി ഉറപ്പുവരുത്തണമെന്നും കളക്ടർ അറിയിച്ചു. യോഗത്തിൽ മംഗൽപ്പാടി പഞ്ചായത്ത് നൽകിയ 2 ലക്ഷം രൂപയുടെയും ഗൾഫ് സൗഹൃദ കൂട്ടായ്മയുടെ 1 ലക്ഷം രൂപയുടെയും ചെക്ക് മന്ത്രി ഏറ്റുവാങ്ങി. MLA മാരായ NA നിൽക്കുന്ന, കെ കുഞ്ഞിരാമൻ, PB അബ്ദുൾ റസാഖ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A ശ്രീനിവാസ്, നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ തുടങ്ങിയവരും സംസാരിച്ചു. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ നവീകരണം പാതി വഴിയിൽ. ഇന്റർലോക്ക് പൂർണ്ണമാകാത്ത റോഡ് യാത്രികരുടെ നടുവൊടിക്കുന്നു. തിരക്കേറിയ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ കാഴ്ചകൾ കാണുക. 6 മാസം മുമ്പാണ് റോഡ് വികസനത്തിന്റെ ഭാഗമായി ഇവിടെ ഇന്റർലോക്ക് പാകിയത്. തകർന്നു കിടക്കുന്ന റോഡിൽ ഇന്റർലോക്ക് പാകുന്നത് അപകടം കുറക്കുന്ന കരുതിയവരുടെ പ്രതീക്ഷകൾ തെറ്റിക്കുന്ന അവസ്ഥയാണ് പിന്നീടുണ്ടായത്. പാതി വഴിയിൽ പണി നിർത്തി KSTP ഉദ്യോഗസ്ഥരും സ്ഥലം വിട്ടു. കനത്ത മഴയിലും വാഹനങ്ങളുടെ ഓട്ടത്തിലും റോഡിൽ പാകിയ ഇന്റർലോക്കാകെ നിരതെറ്റിയ അവസ്ഥയിലാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ചെറുവാഹനങ്ങൾ ഇന്റർലോക്കില്ലാത്ത സ്ഥലത്ത് തെന്നി വീഴുന്നതും പതിവാണ്. വയോധികരും ഗർഭിണികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഓട്ടോയിലെ യാത്ര കടുത്ത ദുരിതമാണ് സമ്മാനിക്കുന്നത്. തീരപ്രദേശങ്ങളിൽ നിന്നും ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികൾക്ക് ഇതുവഴിയുള്ള യാത്ര കൂടുതൽ ദുരിതമായി തീർന്നു.
നടുവൊടിക്കുന്ന യാത്രയ്ക്ക് പരിഹാരം വേണമെന്നാണ് സ്ഥലത്തെ വ്യാപാരികളും ആവശ്യപ്പെടുന്നത്. ഒന്നോ രണ്ടോ മാസം കൊണ്ട് ഫുള്ള് ഇളകി പോയി. ഇപ്പോഴത് കുറച്ച് ദിവസം മുമ്പ് ഒരു പകുതി ഇൻ്റർലോക്ക് ചെയ്ത് അവർ ജെ സി ബി കൊണ്ടുവന്ന് കളച്ച് വെച്ച് ഈ നിലയിലാക്കി. സ്ഥിരമായിട്ട് ഇവിടെ നിരവധി വാഹനങ്ങൾ തെന്നി വീഴാറുണ്ട്. ഞങ്ങൾ ഇവിടുത്തെ ഷോപ്പുകാർ പോയിട്ട് അവരെ എടുത്ത് പൊക്കി കല്ലെല്ലാം എടുത്ത് മാറ്റലാണ് ഞങ്ങൾ സ്ഥിരം പരിപാടി. ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഇവിടുത്തെ കച്ചവടക്കാർ പ്രക്ഷോഭത്തിനിറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. പുതുനഗരം പദ്ധതിയിലൂടെ കാഞ്ഞങ്ങാടിനെ സുന്ദരമാക്കാൻ പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പ്രധാന പാതയിൽ നാട്ടുകാർ നടുതല്ലി യാത്ര നടത്തുന്നത്. ക്യാമറമാൻ ദിനേശനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭയിൽ പൂന്തോട്ടമൊരുക്കി കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ്. കണ്ണിന് കുളിർമയേകുന്ന പൂന്തോട്ടത്തിന്റെ ചുമർചിത്രവും ഒരുങ്ങിക്കഴിഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭയിൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പൂന്തോട്ടം ഒരുക്കിയിരിക്കുന്നത്. കണ്ണിന് ആനന്ദം പകരുന്ന ജീവസുറ്റ ചുമർചിത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് നെഹ്റു മണ്ഡപവും മനോഹരമായി പൂച്ചെടികളാൽ അലങ്കരിച്ചിരിക്കുന്നു. പ്രശസ്ത ചിത്രകാരൻ രതീഷ് കക്കാട്ടിന്റെ ഭാവനയിൽ വിരിഞ്ഞ ചുമർ ചിത്രങ്ങളാണ് കണ്ണിന് കുളിർമയേകുന്നത്. ശനിയാഴ്ച നഗരസഭാ ചെയർമാൻ വി വി രമേശൻ ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമായി പെരിയാർ കേന്ദ്ര സർവകലാശാലയിൽ 1000 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ക്യാമ്പസിൽ നടന്ന പരിപാടി വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. രാജ്യമെമ്പാടും നടന്നുവരുന്ന സ്വച്ഛ് ഭാരത് അഭിയാൻ പദ്ധതി ദൈവാരയജ്ഞത്തിന്റെ ഭാഗമായാണ് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലും പരിപാടി സംഘടിപ്പിച്ചത്. അധ്യാപകരും വിദ്യാർത്ഥികളുമെല്ലാം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയതോടെ 1000 തൈകളാണ് ക്യാമ്പസിൽ നട്ടുപിടിപ്പിച്ചത്. 50 വൃക്ഷത്തൈകളും 100 ഔഷധ ചെടികളുമാണ് ക്യാമ്പസിൽ നട്ടുപിടിപ്പിച്ചത്. വെള്ളം നനക്കുന്നതുൾപ്പെടെ ദിവസേനയുള്ള ഇവയുടെ പരിപാലനത്തിനായി സർവകലാശാലയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വെറും വൃക്ഷത്തൈ നടൽ മാത്രമല്ല, ഒപ്പം തന്നെ പരിപാലനം കൂടിയുണ്ട്. ഈ പരിപാലനത്തിൻ്റെ ഭാഗമായിട്ട് ഈ നട്ട വൃക്ഷത്തൈകൾ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് തല വയസ്സായിട്ട് ഞാൻ ചില നമ്മൾ തരംതിരിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. എല്ലാ ദിവസവും അതാത് ഡിപ്പാർട്ട്മെൻറ്റ് കുട്ടികൾ അവർക്ക് അലോട്ട് ചെയ്തിട്ടുള്ള പ്രദേശത്തെ പറയുന്ന വൃക്ഷത്തൈകൾ വന്ന് നനക്കുന്നൊരു പദ്ധതി കൂടി വിഭാവനം ചെയ്തിട്ടുണ്ട്. സർവകലാശാലയിലെ റിട്ടയേർഡ് അധ്യാപകൻ പ്രൊഫസർ എം ദാസൻ, പരിസ്ഥിതി പ്രവർത്തകനും നീലേശ്വരം സ്വദേശിയുമായ പി വി ദിവാകരൻ എന്നിവർ ചേർന്നാണ് ഹരിതവൽക്കരണത്തിനാവശ്യമായ തൈകൾ സൗജന്യമായി സർവകലാശാലയ്ക്ക് നൽകിയത്. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. എന്താടോ ഗോപിയെ, കാലത്ത് തന്നെ വാ കയറിയിരിക്കെ. ബിസിനസ് ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി കുറെ നാളായി പാടുപെടുന്നു, ഒന്നും ശരിയാവുന്നില്ല. ഒന്ന് ഗണിച്ച് നോക്ക് ജോത്സരെ. അപ്പോഴതാണ് പ്രശ്നം, അതിന് ഗണിക്കൊന്നും വേണ്ടടോ. പിന്നെ അതിന് എന്റെ സഹായം എന്തിനാ? ആ ബാലാജി ഫിനാൻസിൽ പോയാ പോരെ. ബാലാജി ഫിനാൻസോ? അതെ, നമ്മുടെ കാഞ്ഞങ്ങാട്ട് ഗിരിജാ കോംപ്ലക്സിലുള്ള ബാലാജി ഫിനാൻസ് ആർക്കാ അറിയാത്തത്? ഒന്ന് അവിടം വരെ ചെല്ലടോ, എല്ലാം ശുഭാവും. ഞാൻ വളർന്നു, എന്നോടൊപ്പം നിങ്ങളും വളരണം. കാഞ്ഞങ്ങാട്ടെ ബാലാജി ഫിനാൻസിലൂടെ. ബാലാജി ഫിനാൻസ്, ഗിരിജാ കോംപ്ലക്സ്, കാഞ്ഞങ്ങാട്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220070. സേവൻ ലൈഫ്സ്. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ, ആന്റിഗ്നിറ്റി. പി എസ് സി ബാങ്കിംഗ് മേഖലയിൽ പുതുചരിത്രം സൃഷ്ടിക്കുവാൻ എക്സലന്റ് അക്കാദമി കാഞ്ഞങ്ങാട്. പി എസ് സിയിൽ ഉയർന്ന റാങ്കുകൾ കരസ്ഥമാക്കുവാനുള്ള വിജയത്തിന്റെ രസക്കൂട്ട്. എക്സലന്റ് അക്കാദമി, ഓപ്പോസിറ്റ് ഓൾഡ് കയ്യാസ് തിയേറ്റർ, നിയർ വിജയ ബാങ്ക്, കാഞ്ഞങ്ങാട്. ഫോൺ 9562521010. ഇനി നിങ്ങൾക്കും നേടാം സർക്കാർ ജോലി. ഈ ഓണവും ബക്രീദും അവിസ്മരണീയമാക്കാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു ഓണം ബക്രീദ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. ഓരോ 48 മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ 1 പവൻ ഗോൾഡ് സമ്മാനം. ഏറ്റവും മികച്ചത് ഏറ്റവും ശരിയായ വിലയിൽ വാങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സിന്റെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. വിവാഹ വസ്ത്രങ്ങൾ, ലാച്ച, ചോളി, വെഡിംഗ് ഗൗൺ തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഗുണനിലവാരത്തിന്റെ പൊൻപ്രഭ, വിലക്കുറവിന്റെ വർണ്ണം പകിട്ട്. ഒപ്പം ഓണം സ്പെഷ്യൽ എക്കണോമി ബസാർ. സാരികൾ, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ എന്നിവ 199 രൂപ മുതൽ. ഇമ്മാനുവൽ സിൽക്സ്,
ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കാഞ്ഞങ്ങാട്, നിയർ ശക്തൻ സ്റ്റാൻഡ് തൃശൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ അവസരത്തിൽ ഞങ്ങളെ സഹായിച്ച ഗിരിജ ജ്വല്ലേഴ്സിന് നന്ദി. ഗിരിജാമംഗല്യ നിധിയിലൂടെ നിങ്ങൾക്കും 5 ലക്ഷം രൂപയുടെ വരെ സ്വർണ്ണാഭരണങ്ങളും 25,000 രൂപയുടെ വരെ തുണിത്തരങ്ങളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാം. ഗിരിജ ജ്വല്ലേഴ്സ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. അതിനു മുമ്പ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവകേരള സൃഷ്ടിക്കായി 13-നും 15-നും ജില്ലയിൽ ധനസമാഹരണ യജ്ഞം നടക്കും. കാസർഗോട്ട് അവലോകന യോഗം നടന്നു. റോഡ് വികസനം പാതിവഴിയിൽ. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നാട്ടുകാർക്ക് നടുപൊടിക്കും യാത്ര. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് പദ്ധതി. പെരിയാർ കേന്ദ്ര സർവകലാശാലയിൽ 1,000 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയിൽ പൂന്തോട്ടപുരുക്കി ലയൺസ് ക്ലബ് പ്രവർത്തകർ. ജേസിസ് വാരാഘോഷത്തിന് 9-ന് തുടക്കമാവുമെന്ന് ഭാരവാഹികൾ. അറിവിന്റെ വാതിലുകൾ തുറന്നിട്ട് ദിനേശ് കുമാറിന്റെ ശാസ്ത്രസദ്യ 2,000 വേദികൾ പൂർത്തിയാക്കുന്നു. പ്രളയബാധിതർക്കുള്ള സഹായം കൈമാറി വിവിധ സംഘടനകൾ. രണ്ടായിരം വേദി പൂർത്തിയാക്കി ദിനേശ് കുമാറിന്റെ ശാസ്ത്രസദ്യ. മേലങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക UP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ശാസ്ത്രസദ്യ അവതരിപ്പിച്ചു. അന്ധവിശ്വാസങ്ങൾക്കും ശാസ്ത്രത്തിന്റെ ദുരുപയോഗത്തിനുമെതിരെ ദിനേശ് കുമാർ തെക്കുംപാട് പൊതുവേദിയിൽ അവതരിപ്പിക്കുന്ന ശാസ്ത്രസദ്യ 2,000 വേദികൾ പിന്നിടുന്നു. മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിലെ മികച്ച വിദ്യാർത്ഥികൾക്കുള്ള വിജയമന്ത്രം പരിപാടിയിലാണ് ദിനേശ് കുമാർ തെക്കുംപാട് ശാസ്ത്രസദ്യ പരിപാടി അവതരിപ്പിച്ചത്. കുട്ടികളിലും രക്ഷിതാക്കളിലും പൊതുസമൂഹത്തിലും ശാസ്ത്രീയ മനോഭാവവും മനുഷ്യസ്നേഹവും അന്വേഷണ ചിന്തയും വളർത്തുന്ന ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെ ജനകീയ സദസ്സാണ് ശാസ്ത്രസദ്യ. ഇതാണ് നമ്മുടെ ഊഹം അല്ലെങ്കിൽ വിശ്വാസം. കാരണം എന്തായാലും ഇതിലെ ഏറെ പുറത്തു, ഇതിലെ വായു പുറത്തു, അതിലൊരു ദ്വാരവും, രണ്ട് ദ്വാരവും. ഇതാണ് നമ്മുടെ ഊഹ. എക്സ്പെരിമെന്റ് 1. കറിയോ വായു പുറത്തു പോയില്ലേ, പ്രവർത്തനം ഇല്ല. കാരണം അങ്ങോട്ട് തിരിയുമ്പോ ഇത് ഇങ്ങോട്ട് തിരിയാം, ഇത് ഇങ്ങോട്ട് തിരി, ഇത് ഇങ്ങോട്ട് തിരി. അപ്പൊ എന്താവുന്നില്ല, ഇതിനി തിരിയാൻ പറ്റുന്നില്ല. അപ്പൊ അവൻ പറഞ്ഞു എനിക്ക് ഇത് അടച്ചാൽ എന്താ സംഭവിക്കാം. വായു, ജലം, ഘർഷണം, പ്രകാശം, ശബ്ദം, വാതകമർദ്ദം, നിറങ്ങളുടെ ശാസ്ത്രം തുടങ്ങി സങ്കീർണമായ ഏതു ശാസ്ത്രതത്വങ്ങളും കൊച്ചു പരീക്ഷണങ്ങളുടെ അവതരിപ്പിക്കാൻ ദിനേശ് കുമാർ തെക്കുംപാടിന് സാധിക്കുന്നു. കാൽനൂറ്റാണ്ടുകാലമായി സംസ്ഥാനത്തെ ഒട്ടുമുക്ക ജില്ലകളിലും വിദ്യാലയങ്ങളിലും പൊതുവേദികളിലുമായി ശാസ്ത്രീയ പരീക്ഷണങ്ങൾ അവതരിപ്പിച്ച് ശ്രദ്ധേയനായിരിക്കുകയാണ് ദിനേശ് കുമാർ തെക്കുംപാട്. ചടങ്ങിൽ പ്രഥമാധ്യാപകൻ കൊടക്കാട് നാരായണൻ അധ്യക്ഷനായി, എം അനിത, പി കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രളയ ദുരിതത്തിൽപ്പെട്ടവർക്ക് കൈത്താങ്ങായി നീലേശ്വരം റീക്രിയേഷൻ ക്ലബ് ഭാരവാഹികൾ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറി. പ്രളയ ദുരിതത്തിൽപ്പെട്ടവർക്ക് സഹായഹസ്തവുമായി നീലേശ്വരം റീക്രിയേഷൻ ക്ലബ് ഭാരവാഹികൾ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25,000 രൂപ കൈമാറി. തഹസിൽദാർ അന്നമ്മ കെ ജോളി തുക ഏറ്റുവാങ്ങി. പ്രസിഡന്റ് ടി ഇബ്രാഹിം, വൈസ് പ്രസിഡന്റ് MV ശിവദാസൻ, എം വിജയൻ, സി നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സെപ്റ്റംബർ 13 എരിക്കുളം വൃദ്ധസദനത്തിൽ 120 അന്തേവാസികൾക്ക് ഭക്ഷണം നൽകും. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. വെള്ളപ്പൊക്കം ദുരിതത്തിലാക്കിയ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ. മരക്കാപ്പ് കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളും
സ്കൂൾ പി ടി എയുമാണ് പഠനോപകരണങ്ങൾ ശേഖരിച്ചത്. ഇവ പിന്നീട് ക്യാമ്പിലെത്തിച്ചു. വെള്ളപ്പൊക്കത്തെ തുടർന്ന് പഠനോപകരണങ്ങൾ നശിച്ച് ദുരിതത്തിലായ വിദ്യാർത്ഥികൾക്കാണ് മരക്കാപ്പ് കടപ്പുറം ഫിഷറീസ് ഹൈസ്കൂൾ ആശ്വാസമാവിയത്. വിദ്യാർത്ഥികളും പി ടി എയും ചേർന്ന് ദുരിതത്തിലായ കുട്ടികൾക്ക് 500 ഇൻസ്ട്രുമെൻറ്റ് ബോക്സുകളും നോട്ട് ബുക്കുകളും ശേഖരിച്ച് നൽകി. സ്കൂളിൽ നടന്ന ചടങ്ങിൽ കാഞ്ഞങ്ങാട് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് മുറിയനാവി പഠനോപകരണങ്ങൾ അധ്യാപകരായ നികേഷ് മാടായി, പി രാജേഷ് എന്നിവർക്ക് കൈമാറി. കൗൺസിലർ സുമതി സുരേഷ്, വിനോദ്, സി എച്ച് മുജീബ്, എം കെ പ്രിയേഷ്, എം പി ചന്ദ്രൻ, ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. പാഠപുസ്തകങ്ങളില്ലാത്ത, എല്ലാം നഷ്ടപ്പെട്ട, ക്യാമ്പിൽ കഴിയുന്ന 10 അധികം ആളുകൾ, ആളുകളെ സംരക്ഷിക്കുക മാത്രമല്ല നമ്മൾ ചെയ്തത്, അവർക്ക് വേണ്ടുന്ന എല്ലാം എന്താണോ നാം നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത് അതൊക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയാം. ഒരിടവേള കൂടി. ഗൃഹോപകരണ വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ, സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. ഗിരിജ ജ്വല്ലറിക്ക് സമീപം സിറ്റി സെന്റർ, ബസ് സ്റ്റാൻഡ്, കാഞ്ഞങ്ങാട്. ഗൃഹോപകരണ സമ്പാദ്യ പദ്ധതി മണി ഹോം നീഡ്സിൽ ഉടൻ യാഥാർത്ഥ്യമാകുന്നു. മണി ഹോം നീഡ്സ്, ഗിരിജ ജ്വല്ലറിക്ക് സമീപം സിറ്റി സെന്റർ, ബസ് സ്റ്റാൻഡ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220537181821817911. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, നല്ല പെരുമാറ്റവും അച്ചടക്കവും ഉള്ള സ്റ്റാഫുകൾ ഉള്ളത് തന്നെയാണ് നിങ്ങളുടെ ഹോസ്പിറ്റലിന്റെ ശക്തിയും മേന്മയും. ഇവിടുത്തെ സ്റ്റാഫുകളിൽ ഭൂരിഭാഗവും ജ്യോതി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയവരാണ്. എവിടെയാ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട്? നമ്മുടെ കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാടോ? ഏട്ടന് ഒരേ നിർബന്ധം, ഇവിടം വരെ ഒന്ന് വരണോന്ന്. ഇവിടം വരെ വന്ന് ഒന്ന് അഭിനന്ദിക്കണം തോന്നി, അതാ വന്നത്. ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്നത് മികച്ച വിദ്യാഭ്യാസം മാത്രമല്ല, നല്ല പെരുമാറ്റം കൂടിയാണ്. സർക്കാർ അംഗീകൃത കോഴ്സുകളും മികച്ച തൊഴിലവസരങ്ങളും നൽകുന്ന ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിങ്ങളുടെ മക്കളെ ധൈര്യപൂർവ്വം പറഞ്ഞയക്കാം, ഞാൻ ഗ്യാരണ്ടി. ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാന്ത ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. അമ്മാ, ഓണത്തിന് ജ്വല്ലറികളിലൊക്കെ നിറയെ ഓഫേഴ്സാ, വാങ്ങാനോ അല്ലേ? വാങ്ങാം, പക്ഷേ വെറും ഓഫർ നോക്കിയല്ല, ക്വാളിറ്റി, ഡിസൈൻ, ഫിനിഷ് എല്ലാം മുഖ്യം. ഇതിനെല്ലാം പുറമെ നല്ല ഓഫേഴ്സും കിട്ടിയാ അപ്പൊ വാങ്ങാം, ഇപ്പോഴും എപ്പോഴും. ഇത് നിനക്ക് നന്നായി ചേരും. ഇത് ഓണത്തിനണിയ അമ്മയ്ക്ക്. മലബാർ ഗോൾഡ് ഡയമണ്ട്സിൽ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ 30-60% വരെ കിഴിവ്, ഡയമണ്ട് വിലയിൽ 20% വരെ കിഴിവ്, കല്യാണ പർച്ചേസുകൾക്ക് നറുക്കെടുപ്പിലൂടെ വിദേശ ഹണിമൂൺ യാത്രകൾ, ഓണത്തിനണിയാൻ ആഭരണ കോടി. കാഞ്ഞങ്ങാടിനെ വിസ്മയിപ്പിച്ച ഓറഞ്ച് ഹൈപ്പർ മാർക്കറ്റ് ഈ പൊന്നോണത്തെ വരവേൽക്കാൻ പ്രിയ ഉപഭോക്താക്കൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. 50% വരെ വിലക്കുറവിൽ ലോകോത്തര ബ്രാൻഡഡ് കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കൂ. കൂടാതെ നിത്യോപയോഗ സാധനങ്ങൾക്ക് മറ്റെങ്ങും ലഭിക്കാത്ത ഡിസ്കൗണ്ടിനോടൊപ്പം നിരവധി ആകർഷകമായ സമ്മാനങ്ങളും. ഗെറ്റ് മോർ പേലസ്, ഓറഞ്ച് ഹൈപ്പർ മാർക്കറ്റ്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ സ്ക്രാപ്പ് മർച്ചന്റ്സിന്റെ യോഗം സംഘടിപ്പിച്ചു. പ്രളയ ദുരിതത്തിൽ നിന്നും കേരളത്തെ കരകയറ്റുന്നതിനായുള്ള പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം സംഘടിപ്പിച്ചത്. യോഗത്തിൽ ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു അധ്യക്ഷത വഹിച്ചു.
ADMN ദേവിദാസ്, ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ MV സുബ്രഹ്മണ്യൻ, KSMA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹനീഫ ബേബിഞ്ച, ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം ചെമ്മനാട്, ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി ബേവിഞ്ച, ട്രഷറർ കുഞ്ഞിക്കണ്ണൻ കാലിക്കടവ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. വെള്ളപ്പൊക്ക ദുരിതം നേരിടുന്ന കേരളത്തെ കരകയറ്റുവാൻ സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളുമായി സഹകരിക്കുമെന്ന് സ്ക്രാപ്പ് മർച്ചന്റ്സ് നേതാക്കൾ യോഗത്തിൽ അറിയിച്ചു. പാഴ്വസ്തുക്കൾ ശേഖരിച്ച് അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നൽകുവാനും യോഗത്തിൽ തീരുമാനിച്ചു. പ്രളയക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങുമായി ഇഗ്വാൻസ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇഗ്വാൻസ് 100,000 രൂപ നൽകി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് മന്ത്രി EP ജയരാജന് ഇഗ്വാൻസ് ഭാരവാഹികൾ 100,000 രൂപയുടെ ചെക്ക് കൈമാറി. ഇഗ്വാൻസ് പ്രസിഡന്റ് മുനീർ MM, ജനറൽ സെക്രട്ടറി ഷിഹാബ്, ട്രഷറർ ഷമീം ഗൾഫ്, ഇഗ്വാൻസ് പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ്, ട്രഷറർ നൌഷാദ് PA, അഡ്വൈസറി ബോർഡ് ചെയർമാൻ അബ്ദുൽ ഖാദർ TT എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചെക്ക് കൈമാറിയത്. JC's വാരാഘോഷത്തിന് ഈ മാസം 9 തുടക്കമാവും. വാരാഘോഷത്തിന്റെ ഭാഗമായി നീലേശ്വരം JC's നേതൃത്വത്തിൽ വ്യത്യസ്ത പരിപാടികളാണ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സപ്തസ്വരങ്ങൾ എന്ന പേരിലാണ് ഈ വർഷത്തെ JC വാരാഘോഷം നടക്കുന്നത്. ഐക്യരാഷ്ട്രസഭ നിർദ്ദേശിക്കുന്ന ഓരോ ലക്ഷ്യങ്ങളെയും മുൻനിർത്തിയാണ് ഓരോ ദിവസവും പരിപാടികൾ സംഘടിപ്പിക്കുക. നീലേശ്വരം JC വാരാഘോഷത്തിന്റെ ഭാഗമായി ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട് സൗജന്യ ദന്തപരിചരണ ക്യാമ്പ്, ബ്ലഡ് ഷുഗർ ചെക്കപ്പ് ക്യാമ്പ്, ഫിറ്റ്നസ് ട്രെയിനിങ് മുതലായവയും പരിശീലന മേഖലയിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വെവ്വേറെ പരിശീലന പരിപാടികളും സംഘടിപ്പിക്കും. വനിതകൾക്കായി സംരംഭകത്വ ശില്പശാലകളും നൈപുണ്യ വികസന പരിശീലനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രൊജക്ട് മേരികോം എന്ന പേരിൽ പെൺകുട്ടികൾക്കായി ആരംഭിക്കുന്ന ബോക്സിംഗ് പരിശീലന പദ്ധതി, ആദായ നികുതി ബോധവൽക്കരണ ക്ലാസ്, മർച്ചന്റ് യൂത്ത് വിംഗുമായി ചേർന്ന ബിസിനസ് പരിശീലന പദ്ധതികൾ തുടങ്ങിയവയും നടക്കും. തിരക്കേറിയ നഗരവീഥികളിൽ ട്രാഫിക് മീറ്റർ സ്ഥാപിക്കൽ, ഔഷധ സസ്യശാല നിർമ്മാണം, ജൈവകൃഷി സെമിനാർ, ക്ലീൻ ഇന്ത്യ ഡ്രൈവ് എന്നിവരിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നിവയും നടക്കും. 9 വൈകുന്നേരം 7 നീലേശ്വരം JC ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം പരിസ്ഥിതി പ്രവർത്തകൻ വിജയ് നീലകണ്ഠൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. JC's ദേശീയ ഡയറക്ടർ മാനേജ്മെന്റ് ഉണ്ണികൃഷ്ണൻ കർത്ത ചടങ്ങിന്റെ ഉദ്ഘാടകനാകും. ഞായറാഴ്ച 9 തുടങ്ങുന്നത്. ഒഫീഷ്യൽ ഇനാഗുറേഷൻ വൈകിട്ടാണെങ്കിലും രാവിലെ തൊട്ട് തന്നെ അന്ന് പരിപാടികൾ ആരംഭിക്കും. രാവിലെ 9 ഇവിടെ പതാക ഉയർത്തും. അതോടൊപ്പം അറിയപ്പെടുന്ന യോഗാചാരനായ രാമന്മാസ്റ്റർ ആദരിക്കും. തുടർന്ന് പടന്നക്കാട് ജസ്റ്റ് ബൈ ഡെന്റൽ ക്ലിനിക്കിൽ വെച്ചിട്ട് ദന്തപരിശോധനാ ക്യാമ്പും, സൗജന്യമായി ബ്ലഡ് ഷുഗർ ടെസ്റ്റിംഗ് ക്യാമ്പും, BP ചെക്കപ്പ് ക്യാമ്പും അവിടെ വെച്ച് നടക്കും. 15 ശനിയാഴ്ച വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ JC's വാരാഘോഷത്തിൻ്റെ ദേശീയ കോർഡിനേറ്റർ നിബു ജോൺ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യും. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ MV ചടങ്ങിൽ മുഖ്യാതിഥിയാകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. PR ശ്രീനി, MP പ്രവീൺ, CV അനിൽകുമാർ, PK ദീപേഷ്, KV സുനിൽ രാജ്, അരുൺ പ്രഭു, KK പ്രശാന്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവകേരള സൃഷ്ടിക്കായി 13-15 ജില്ലയിൽ ധനസമാഹരണ യജ്ഞം നടക്കും. കാസർഗോട്ട് അവലോകന യോഗം നടന്നു. റോഡ് വികസനം പാതിവഴിയിൽ. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നാട്ടുകാർക്ക് നടുപൊടിക്കും യാത്ര. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് പദ്ധതി. പെരിയാർ കേന്ദ്ര സർവകലാശാലയിൽ 1000 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയിൽ പൂന്തോട്ടപുരുക്കി ലയൺസ് ക്ലബ് പ്രവർത്തകർ. JC's വാരാഘോഷത്തിന് 9 തുടക്കമാവുമെന്ന് ഭാരവാഹികൾ. അറിവിന്റെ വാതിലുകൾ തുറന്നിട്ട് ദിനേശ് കുമാറിന്റെ ശാസ്ത്രസദ്യ 2000 വേദികൾ പൂർത്തിയാക്കുന്നു. പ്രളയബാധിതർക്കുള്ള സഹായം കൈമാറി വിവിധ സംഘടനകൾ. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.